हाय फ्रेंड्स, ഇന്നത്തെ വീഡിയോ മൊബൈൽ ക്യാമറ എങ്ങനെ ഡെസ്ക്ടോപ്പിലും ലാപ്ടോപ്പിലും ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചാണ്. നമ്മുടെ ലാപ്ടോപ്പിലുള്ള വെബ് ക്യാമറയ്ക്ക് ക്ലാരിറ്റി കുറവാണ്. അതിനുപകരം നമ്മൾ നമ്മുടെ മൊബൈൽ ക്യാമറ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ക്ലാരിറ്റിയോട് കൂടി പിക്ചർ കിട്ടാൻ കഴിയും. അത് നമ്മുടെ പ്ലാറ്റ്ഫോമായ വിൻഡോസിലും ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്, ഉബുണ്ടുവിലും ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് ഉബുണ്ടുവിൽ ഉപയോഗിക്കുന്നത് എങ്ങനെയെന്നാണ്. അപ്പോൾ അത് നമുക്കൊന്ന് കാണാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ടെർമിനൽ. ഈ ടെർമിനൽ നമ്മൾ കുറച്ച് കോഡിങ്ങുകൾ എഴുതണം, തെറ്റ് വരാൻ പാടില്ല, കറക്റ്റായിട്ട് എഴുതണം. അപ്പോൾ നമ്മൾ നമ്മളുടെ നെറ്റ് ഓണാക്കി കൂടെ വെച്ചുകൂടാം. ഞാനാദ്യം ഇവിടെ കോഡ് എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കോഡിൻ്റെ പേര് ഡ്രോയിഡ് ക്യാം എന്നാണ്, ഡ്രോയിഡ് ക്യാം ഇൻസ്റ്റാളേഷനാണ്, ഡ്രോയിഡ് ക്യാമറ. അപ്പോൾ ആദ്യം സുഡോ എ പി ടി ഗെറ്റ് ഇൻസ്റ്റാൾ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ പാടില്ല, സ്പേസ് കറക്റ്റായിരിക്കണം. ഇവിടെ സുഡോ കഴിഞ്ഞ് സ്പേസ് വേണം. എ പി ടി ഹൈഫൺ ഗെറ്റ് സ്പേസ് ഇൻസ്റ്റാൾ സ്പേസ് മെയ്ക്ക്, ഇതാണൊരു കോഡ്. ഇത് നമ്മൾ ടെർമിനലിൽ കൊണ്ട് എഴുതണം. ഞാനിവിടെ നിന്ന് കോപ്പി ചെയ്തത് കൊണ്ട് എനിക്കിവിടെ പേസ്റ്റ് ചെയ്താൽ മതി, എൻ്റെ ആർ. അപ്പോൾ നമ്മൾ സിസ്റ്റത്തിൻ്റെ പാസ്വേഡ് ചോദിക്കും. നമ്മൾ എന്താണോ സിസ്റ്റത്തിന് ഉപയോഗിച്ച പാസ്വേഡ് അത് കൊടുക്കണം. ഉബുണ്ടുവിന് ഒരു പ്രത്യേകതയുണ്ട്, പാസ്വേഡ് ടൈപ്പ് ചെയ്യാൻ പാസ്വേഡ് കാണിക്കില്ല, സ്പേസാണ് കാണിക്കുക. ഞാനിവിടെ ഓൾറെഡി പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞു. ഇനിയിവിടെ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്യുമ്പോൾ ഇൻസ്റ്റാളേഷൻ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി വീണ്ടും രണ്ടാമത്തെ കോഡ് അടിക്കണം. ഞാൻ രണ്ടാമത്തെ കോഡ് കോപ്പി ചെയ്യുന്നു. സുഡോ സ്പേസ് എ പി ടി സ്പേസ് സോറി സുഡോ സ്പേസ് എ പി ടി ഹൈഫൺ ഗെറ്റ് സ്പേസ് ഇൻസ്റ്റാൾ സ്പേസ് ജി സി സി. കോപ്പി ചെയ്തിട്ട് നമ്മൾ വീണ്ടും ടെർമിനലിൽ പോകണം. ഞാൻ ഡൗൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, പേസ്റ്റ് ചെയ്യുന്നു, എൻ്റർ. യെസ് കൊടുക്കണം ഇൻസ്റ്റാളേഷനിൽ, യെസ് കൊടുത്തു. കുറച്ച് ടൈം എടുക്കും, ഞാൻ അത് കാണാൻ വേണ്ടി വെച്ചതാണ്. വീണ്ടും നെക്സ്റ്റ് കോഡ്, മൂന്നാമത്തെ. സുഡോ സ്പേസ് എ പി ടി സ്പേസ് ഇൻസ്റ്റാൾ സ്പേസ് എ ഡി ബി. വീണ്ടും നെക്സ്റ്റ്, നാലാമത്തെ കോഡ്. സുഡോ സ്പേസ് എ പി ടി സ്പേസ് ഇൻസ്റ്റാൾ സ്പേസ് ലിബ്ക്യാൻ ബിറ സ്പേസ് ജി ടി കെ സ്പേസ് മൊഡ്യൂൾ സ്പേസ് ലിബ്ക്യാൻ ബിറ ജെ ടി കെ 3 ഹൈഫൺ മൊഡ്യൂൾ. കോപ്പി ചെയ്യുന്നു, വീണ്ടും നമ്മുടെ ടെർമിനലിൽ പോകുന്നു, പേസ്റ്റ് ചെയ്യുന്നു, എൻ്റർ. വീണ്ടും അഞ്ചാമത്തെ കോഡ്, അത് കുറച്ച് ലെങ്തിയാണ്, തെറ്റുകൂടാതെ കോപ്പി ചെയ്യണം അല്ലെങ്കിൽ എഴുതി വെക്കണം. ഞാൻ കോപ്പി ചെയ്യാണ്, കോപ്പി പേസ്റ്റ്. ഇൻസ്റ്റാൾ എൻ്റർ ചെയ്യണമായിരുന്നു, ചെയ്തിട്ടുണ്ട്. ഓക്കെ,
ഇനി നമുക്ക് ഇത് ക്ലോസ് ചെയ്യാം ഇനി നമ്മുടെ ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ടോ നമുക്ക് നോക്കാം ഓക്കേ ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും അവിടെ നിങ്ങൾക്ക് ഈ നോട്ട് പാഡ് ഫയൽ ഓപ്പൺ ചെയ്ത് എൻ്റെ കമാൻഡുകൾ കോപ്പി ചെയ്ത് എടുക്കാവുന്നതാണ് ഓക്കെ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡ്രോയിഡ് ക്യാം ഞാൻ ഈ മൗസ് കാണിക്കാനല്ലേ ഡ്രോയിഡ് ക്യാം വയർലെസ് വെബ് ക്യാം എന്നുള്ള സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം ഒന്നുകൂടെ പറയാം മൊബൈൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡ്രോയിഡ് ക്യാം വയർലെസ് വെബ് ക്യാം എന്നുള്ള സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരിക ഇങ്ങനെ വിൻഡോ വരും ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ടെർമിനലിൽ പോകണം ഓപ്പൺ ടെർമിനൽ ഇവിടെ ഡ്രോയിഡ് ക്യാം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്താണ് ഡ്രോയിഡ് ക്യാം ഇവിടെ ഒന്ന് കാണിക്കാം ഡ്രോയിഡ് ക്യാം എന്ന് എഴുതിയിട്ടുണ്ട് ചിലപ്പോൾ തെളിഞ്ഞിട്ടില്ലെങ്കിൽ ഈ കാണുന്നതാണ് ഡ്രോയിഡ് ക്യാം എന്ന് ടെർമിനൽ ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക അന്നേരം നമ്മുടെ ഡ്രോഡ് ക്യാം എന്ന് എഴുതി എൻ്റർ ചെയ്യുമ്പം ഈ ഡ്രോഡ് ക്യാം ക്ലയൻറ്റ് ഓപ്പൺ ആയി വരും എന്നാൽ ഇവിടെ നമ്മൾ ഒരു ഫോൺ ഐ പി കൊടുക്കാൻ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫോണിൽ കണ്ട അതേ ഐ പി തന്നെ കൊടുക്കണം ഇവിടെ ഉണ്ട് വൈഫൈ ഐ പി അതിവിടെ കൊടുക്കണം വൈഫൈ മെത്തേഡ് ആണെങ്കിൽ വയർ ഉപയോഗിക്കാതാണെങ്കിൽ ഈ ഐ പി ഇവിടെ കൊടുത്തുകൊള്ളുക എന്നിട്ട് കണക്റ്റ് കൊടുക്കുക പിന്നെ നമ്മൾ ഇനേബിൾ ചെയ്യണം വീഡിയോയും ഓഡിയോയും രണ്ടും കിട്ടും മൊബൈൽ കൂടി തന്നെ സൗണ്ടും വീഡിയോയും പോയിക്കോളും ഇനി നമുക്ക് വൈഫൈ ഇല്ല എങ്കിൽ യു എസ് ബി ക്ലിക്ക് ചെയ്യുക യു എസ് ബി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ഡീഫോൾട്ടായിട്ട് 4747 വരുന്നുണ്ട് അത് നമ്മുടെ ഡ്രോയിഡ് ക്യാമിൻ്റെ പോർട്ടാണ് അതവിടെ കൊടുത്താൽ മതി ഇത് കണക്ട് കൊടുത്താലും കിട്ടും നമുക്ക് വൈഫൈ ഉപയോഗിക്കാം ഞാൻ കണക്ട് കൊടുക്കുകയാണ് കണക്ട് കണക്ട് കൊടുത്തപ്പോൾ നമ്മുടെ ക്യാമറയാണ് എൻ്റെ ക്യാമറയാണ് എൻ്റെ കയ്യിലാണ് ഇരുന്നത് ഇപ്പോൾ ക്യാമറയിൽ പിക്ചർ കാണുന്നുണ്ട് പിക്ചർ കാണുക എന്ന് പറയുന്നത് സ്ക്രീനിൽ കാണുന്ന പിക്ചർ എൻ്റെ മൊബൈൽ കാണാം ഇത് തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ ഫോട്ടോ വരും അത് ഇങ്ങനെ കാസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് സ്പീഡ് കുറവും കുറച്ച് ക്ലാരിറ്റി കുറവും നമ്മളല്ലാതെ ഡയറക്റ്റായിട്ട് പിടിച്ചാൽ നല്ല ക്ലിയർ ആയിരിക്കും ഇങ്ങനെയാണ് നമ്മൾ ഒന്ന് കണക്ട് ചെയ്യുന്നത് ഇനി നമുക്ക് വയർലെസ് ആയിട്ട് സൗണ്ടും വീഡിയോയും പോകും നമുക്ക് വെബ് ക്യാമറ ഉപയോഗിക്കുന്നതിന് പകരം ഉപയോഗിക്കാം നല്ല ക്ലാരിറ്റി ഉണ്ട് പിന്നെ വേണ്ട എങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക ക്ലോസ് ചെയ്യുക നമ്മൾ സോറി വിൻഡോസിലാണെങ്കിൽ ഈ ഡ്രോഡ് ക്യാം ഡയറക്റ്റായിട്ട് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സോഫ്റ്റ്വെയറുകൾ കിട്ടും അതേപോലെ ഈ മൊബൈലിൽ ഈ ഡ്രോയിഡ് ക്യാം തന്നെ മതി വിൻഡോസിൽ ഡ്രോയിഡ് ക്യാം ഡയറക്റ്റ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഇതേപോലെ കണക്ഷൻ ചോദിക്കും അന്നേരം നമ്മൾ ഐ പി അഡ്രസ് കൊടുത്ത് ചെയ്താൽ മതി വലിയ പ്രയാസമില്ല ഉബുണ്ടുവിലായതുകൊണ്ട് ഈ കോഡ് ടൈപ്പ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ വിൻഡോസിൽ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമാണ് ഓക്കെ താങ്ക് യു